മലയാള സിനിമയിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് അറിയില്ലെന്ന് ഒരു ഡബ്ല്യു സ്ഥാപക അംഗം പറഞ്ഞു എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു പരാമർശത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർക്കെതിരെ വൻ സൈബർ ആക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടിൽ പേര് പരാമർശിച്ചിട്ടില്ലായിരുന്നു എങ്കിലും ആ സ്ഥാപക അംഗം മഞ്ജു വാര്യർ ആണെന്ന് വ്യക്തമായിരുന്നു തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാര്യർക്കെതിരെ അധിക്ഷേപങ്ങൾ ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മഞ്ജു വാര്യർ ഡബ്ല്യു സി സിയുടെ നിലപാടുകളിൽ വിയോജിപ്പ് രാജിവെച്ച് പുറത്തുപോയത് മഞ്ജു വാര്യർക്കെതിരെ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഡബ്ല്യു സി സിയുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ് മഞ്ജു വാര്യർ റിപ്പോർട്ടിലെ ഒരു പരാമർശത്തിന്റെ പേരിൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗത്തിനെതിരെ ഹീനമായ സൈബർ ആക്രമണം ഉണ്ടായി എന്നും അതിനെ അപലപിക്കുന്നതായും പറഞ്ഞുകൊണ്ട് ഡബ്ല്യു സി സി ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് മഞ്ജു വാര്യർ പങ്കുവച്ചിരിക്കുന്നത് അനിവാര്യമായ വിശദീകരണം എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു കരുതുന്നു യുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതുരീതിയാണ് എന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഡബ്ല്യു സി സിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഞങ്ങളേറെ സന്തോഷിക്കുമ്പോഴും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ആഹ്ലാദത്തിൽ കൂടെ നിന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് കരുതുന്നു ഇരുന്നൂറ്റി അൻപതോളം പേജുകളുള്ള ഈ പഠനം സിനിമാ ഗൗരവമായി ഗൌരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീ വിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാൻ മുൻകൈയ്യെടുക്കുകയും ചെയ്യുമെന്നാണോ ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ മാധ്യമങ്ങളുടെ ഹൈലൈറ്റുകളിൽ ഡബ്ല്യു സി സി മുൻ സ്ഥാപക അംഗത്തിന്റേത് എന്ന് പറയുന്ന മൊഴികൾക്ക് പിറകെ പോയി സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ പ്രതിഷ്ഠിക്കുന്നതിനും മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്നതുമായ തരത്തിൽ ഒട്ടേറെ ഓൺലൈൻ റിപ്പോർട്ടുകൾ കാണുകയുണ്ടായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന് ഞങ്ങളുടെ ഇപ്പോഴത്തെയും സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന ഈ സൈബർ അറ്റാക്കുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഓരോ അംഗത്തിനും അവരുടെ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് ഭയം കൂടാതെ സംസാരിക്കാൻ അവകാശമുണ്ടെന്ന് ഡബ്ല്യു കരുതുന്നു മറിച്ചു പറയുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതുരീതിയാണ് ഒരു സിവിൽ സമൂഹം സ്ത്രീകൾ അവരുടെ ജോലിസ്ഥലത്ത് ഇരകളാക്കപ്പെടുന്നതിനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അതേ സമൂഹത്തിലെ അപരിഷ്കൃത ഘടകങ്ങൾ പ്രസ്തുത വിവരങ്ങൾ കലാകാരികളെ കല്ലെറിയാനും അപമാനിക്കാനും ഉപയോഗിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനാവില്ല ഈ വ്യവസായത്തിൽ സ്ത്രീകളോട് പൊതുവെ നിലനിൽക്കുന്ന പിന്തിരിപ്പൻ മനോഭാവം തന്നെയാണ് ഇത് വീണ്ടും തെളിയിക്കുന്നത് കഴിവുകൊണ്ടും കഠിനദ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്തുണ്ടായിരുന്നു നിരവധി പ്രതിബന്ധങ്ങൾക്കിടയിലും തീജ്വാല പോലെ ഈ സ്ത്രീകൾ തിളങ്ങി നിൽക്കുന്ന നിന്നിരുന്ന ഒരു ഇടമാണിത് അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത് പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ടു പോകാനുള്ള ആർജവമാണ് വേണ്ടത് ഏതായാലും ഈ പോസ്റ്റ് മഞ്ജു മഞ്ജുവാര്യർക്ക് രക്ഷയായി എന്ന് തന്നെ വേണം കരുതാൻ സിനിമയിലെ എല്ലാ സ്ത്രീകൾക്കും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നിട്ടില്ല എന്ന മഞ്ജുവിന്റെ പരാമർശം വളരെ പ്രസക്തമാണ് ഈ കഴിഞ്ഞ ദിവസം നടി ശ്രീ ആ രമേഷും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത് ഇവിടെ എല്ലാവരും കുഴപ്പക്കാരല്ല ചിലർ ചെയ്യുന്ന തെറ്റിന് ഒരായിരങ്ങൾ ഉപജീവനം കണ്ടെത്തുന്ന ഒരു വലിയ തൊഴിൽ മേഖലയെ ആകെ നശിപ്പിക്കരുത് നന്ദി നമസ്കാരം